Brought to you by Kohinoor Gems, World of Natural Gems. Birth by 0435-84484. Mobile 0509109360. നമസ്കാരം. കോഹിനൂർ ജംസ് നിങ്ങളുടെ ഇന്നിലേക്ക് വീണ്ടും സ്വാഗതം. നിങ്ങളുടെ ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾക്ക് താഴെ കാണുന്ന നമ്പർ വഴി ഞങ്ങളെ വിളിക്കുക, അല്ലെങ്കിൽ SMS വഴിയും അറിയിക്കാം. നമസ്കാരം. ഞങ്ങൾ മുമ്പ് നിർത്തിയത് രത്നങ്ങളെ പറ്റിയാണ്, ഹോർസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഒന്നും കൂടെ അത് വ്യക്തമാക്കാം. റൂബി എന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞു ബർമീസ് റൂബിയാണ്. അപ്പോൾ അതിനുള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിന് ഈ ഒരു നിശ്ചിത അളവ് ഹാർഡ്നെസ് എന്ന് പറയുന്നത് എല്ലാ രത്നങ്ങൾക്കും ഉണ്ട്. ഇപ്പം ഡയമണ്ടിൻ്റെ ഹാർഡ്നെസ് എന്ന് പറയുന്നത് 10 ആണ്, മോഹ് സ്കെയിൽ എന്ന് പറയും. ആ മോഹ് സ്കെയിലിൽ 10 യൂണിറ്റ് വന്നാൽ മാത്രമേ ആ ഏറ്റവും നല്ല ഒരു ഡയമണ്ടായിട്ട് കണക്ക് കൂട്ടുകയുള്ളൂ. അതുപോലെ സഫയേഴ്സ്, വൈറ്റ് സഫയർ, യെല്ലോ സഫയർ, ബ്ലൂ സഫയർ, പിങ്ക് സഫയർ, ഇതിനെല്ലാം 9 ആണ് മോഹ് സ്കെയിലിലെ യൂണിറ്റ്. ഇത് മരതകം, എമറോൾഡ്, അതുപോലെ റൂബിക്കൊക്കെ 9 വരുന്നില്ല, ഒരു 8.5 ഇത്രയൊക്കെ വരുന്നുള്ളൂ. തിരിച്ച് വീണ്ടും വരാം. നമസ്കാരം, നിങ്ങളുടെ ഇന്നിലേക്ക് സ്വാഗതം. ഹലോ, നമസ്കാരം, പേര് പറഞ്ഞോളൂ. പേര് അജി. അജി, ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞോളൂ. 22nd July 1975. സമയം 8:30 PM. പ്ലേസ് കൊല്ല, തിരുവോണം നക്ഷത്രം. എന്താണ് അറിയാനുള്ളത് പറഞ്ഞോളൂ. ഫ്യൂച്ചറും ഹെൽത്തും പിന്നെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്താൽ എങ്ങനെ ഇരിക്കുന്നു? 22/7/75. 22nd July 1975. 8:30 PM. PM കൊല്ലം. അപ്പൊ ഇത് തിരുവോണം നക്ഷത്രം. തിരുവോണം വരുന്നില്ലല്ലോ, ഇത് ഉത്രാടമാണോ? ഉത്രാടമാണോ? ഉത്രാടം നക്ഷത്രത്തിനാണല്ലോ. കാരണം എന്താ വെച്ചാൽ തിരുവോണം ആ ഡേറ്റിൽ തിരുവോണം അല്ല, പിറ്റേ ദിവസമേ തിരുവോണം ആവുള്ളൂ. ഫ്യൂച്ചറും ഹെൽത്തും ഒന്ന് പറഞ്ഞുതരാം. ബിസിനസ് തുടങ്ങി എങ്ങനെ ഇരിക്കും? ഫ്യൂച്ചർ ഇതിനകത്ത് വളരെ നല്ലതാണ്. പല ഗ്രഹങ്ങളും അനുകൂലമായ സ്ഥാനത്തുണ്ട്. ബുധൻ എൻ്റെ സ്വന്തം ക്ഷേത്രത്തിലാണ്, ചൊവ്വ എൻ്റെ സ്വന്തം ക്ഷേത്രത്തിലാണ്, ചന്ദ്രൻ 11 അനുകൂലമായ സ്ഥാനത്താണ്, 7 ശുക്രൻ അനുകൂലമായ സ്ഥാനത്താണ്. അതുകൊണ്ട് ഫ്യൂച്ചറൊക്കെ വളരെ നന്നായിരിക്കും. ബിസിനസ് ആയിട്ട് നമ്മൾ ബന്ധപ്പെട്ട ഗ്രഹം എന്ന് പറയുന്നത്, ബന്ധപ്പെട്ട രാശി എന്ന് പറയുന്നത് തുലാം രാശിയാണ്. തുലാം രാശിയിൽ നീചഗ്രഹങ്ങളൊന്നുമില്ല. തുലാം രാശിയുടെ അധിപനായ ശുക്രൻ 7-ാം ഭാവത്തിൽ, അത് കേന്ദ്രസ്ഥാനം എന്ന് പറയും, അവിടെ നിൽപ്പുണ്ട്. അതുകൊണ്ട് ബിസിനസ്സൊക്കെ അനുകൂലമാണ്. ഹെൽത്ത് വൈസും ഇപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല. ഇപ്പം കണ്ട ശനിയോ 7 ശനിയോ 8 ശനിയോ അങ്ങനത്തെ ദോഷങ്ങളൊന്നും ഇല്ല. ഉത്രാടം. വളരെയധികം നന്ദി. മറ്റൊരു SMS-ലേക്ക് പോകാം. രാമചന്ദ്രനാണ് SMS അയച്ചിരിക്കുന്നത്. 8/2/1970 7:30 PM ട്രിവാൻഡ്രം. 8/2/1970 7:30 PM ട്രിവാൻഡ്രം. പൂരട്ടാതി നക്ഷത്രമാണ്. പൂരട്ടാതി നക്ഷത്രം. ഫ്യൂച്ചർ സ്റ്റോണും അറിയാം. ഫ്യൂച്ചർ ആൻഡ് സ്റ്റോൺ ഏത്? ഇതിനകത്ത് ഏറ്റവും അനുകൂലമായ രത്നം എന്ന് പറയുന്നത് റെഡ് കോളറാണ്, ചുവപ്പ് പവിഴം. ഇതിനകത്ത് ശനി നീചത്തിൽ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുകയാണ്. ഭാഗ്യസ്ഥാനത്ത് ശനി നിൽക്കുന്നത് ഭാഗ്യഹീനത ഉണ്ടാക്കുക, എന്ന് വെച്ചാൽ പല കാര്യങ്ങളും, തടസ്സങ്ങളും, താമസങ്ങളും, സ്ട്രെസ്സും സ്ട്രെയിനും ഉണ്ടാക്കിയതിന് ശേഷം മാത്രമേ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടാകുകയുള്ളൂ. ഒന്നും വളരെ ഈസി ആയിട്ട് പറ്റത്തില്ല. വളരെയധികം ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുകയുള്ളൂ. അതുകൊണ്ട് ഭാഗ്യഹീനത ഇതിനകത്ത് വളരെയധികം ഉണ്ട്. ചൊവ്വ
അയാളുടെ രത്നമായ റെഡ് കോറൽ ചുവപ്പ് പവിഴം ഒരു 3-4 കാരറ്റ് വരെ ചൊവ്വാഴ്ച ദിവസം രാവിലെ വലത്തെ കയ്യിലെ ചെറിയ വിരലിൽ സൂര്യൻ ഉദിച്ച 1 മണിക്കൂറിനകം ധരിക്കണം. നമസ്കാരം, നിങ്ങളുടെ നിലയ്ക്ക് സ്വാഗതം. നമസ്കാരം. ഹലോ, നമസ്കാരം. പേര് പറയൂ. ലിയ. ലിയ കോളർ ഡ്രോപ്പ് ആയെന്ന് തോന്നുന്നു. നമുക്ക് മറ്റൊരു എസ് എം എസിലേക്ക് പോകാം. പറയൂ. അശ്വതിയാണ് എസ് എം എസ് അയച്ചിരിക്കുന്നത്. 14 സെപ്റ്റംബർ 1985 14 സെപ്റ്റംബർ 1985 3:30 PM കേരള. ഇതിനകത്ത് പൂരം നക്ഷത്രമാണ്. പൂരം നക്ഷത്രമൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ വ്യാഴം അനുകൂലമല്ല. ഇപ്പം വ്യാഴം വ്യയസ്ഥാനത്ത് നിൽക്കുകയാണ്. അപ്പോൾ സാമ്പത്തികമായ അധിക ചിലവുകളും അപ്രതീക്ഷിത ചിലവുകളും എല്ലാം ഉണ്ടാകുന്ന ഒരു സമയമാണ്. അതുപോലെ ജനിച്ച സമയത്ത് വ്യാഴം അനുകൂലമായ സ്ഥാനത്തല്ല, അത് ഏറ്റവും നീചത്തി നിൽക്കുന്ന ഒരു ജാതകമാണ്. പക്ഷേ ഒരു യോഗമുണ്ട് ശനിയെക്കൊണ്ട്, അതിനെ ശശമഹായോഗം എന്ന് പറയും. അതുകൊണ്ട് ഫ്യൂച്ചർ ഏറ്റവും നന്നായിരിക്കും. ശശമഹായോഗമുള്ള ആൾക്കാർ വലിയ സ്ഥാപനത്തിൻ്റെ മേധാവിയാകുകയോ അല്ലെങ്കിൽ ഒരു സ്വന്തമായി ബിസിനസ് ചെയ്ത് ധാരാളം ജോലിക്കാരുണ്ടാകുകയോ ഒക്കെ ചെയ്യുന്ന ഒരു ജാതകമാണ്. നല്ല വസ്തുവകളിലൊക്കെ ഉണ്ടാകുന്ന ജാതകം, പല പൊളിറ്റിക്സിലോ വല്ല ആണെങ്കിൽ മന്ത്രിയൊക്കെ ഉണ്ടാകുന്ന ഒരു യോഗമൊക്കെയാണ് ഈ ശശമഹായോഗം. അതുകൊണ്ട് ഭാവി ഏതായാലും ശോഭനമാണ്. മറ്റൊരു കോളർ ലൈനിലുണ്ട്. നമസ്കാരം, നിങ്ങളുടെ നിലയ്ക്ക് സ്വാഗതം. നമസ്കാരം. പേരെന്താണ്? സുനിൽകുമാർ. സുനിൽ, സുനിൽ പറഞ്ഞോളൂ, ഡേറ്റ് ഓഫ് ബർത്ത് പറയും. 1/11/1968. സമയവും സ്ഥലവും പറയും. 4:10 തൃശ്ശൂർ മോർണിംഗ്. എന്താണ് സുനിൽ അറിയാനുള്ളത്? പറയും. ഇതിനകത്ത് ഇതിനകത്ത് തുലാം രാശി ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടാണ്. തുലാം രാശിയിലെ സൂര്യൻ നീചത്തിൽ നിൽക്കുകയാണ്. അതാണ് ഒരു പ്രധാന കാര്യം. നിങ്ങളുടെ ജീവിതത്തിൽ ഈ പലപ്പോഴും ഉയർച്ച താഴ്ചകൾ വളരെ കൂടുന്ന ഒരു സമയമാണ്. കേതുർദശയാണ് ഇപ്പോൾ നടക്കുന്നത്. കേതുർദശയിൽ ചന്ദ്രൻ്റെ അപഹാരമാണ്. കേതുർദശ 50 വയസ്സ് വരെ ഉണ്ട്. 20/6/2019 വരെ. അപ്പോൾ ആ കേതുർദശ കഴിഞ്ഞ് കേതുവിന് ഹേതു വേണ്ടെന്ന് പറയും. ഒരു കാരണമുണ്ടാകാതെ കാരണവുമില്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഗ്രഹമാണ് കേതു. അപ്പോൾ ഈ കേതുർദശ കഴിഞ്ഞ് ശുക്രദശയാണ്. ആ ശുക്രദശ വരുമ്പോൾ മാത്രമേ നിങ്ങളുടെ ഈ ജീവിതത്തിലുള്ള ഉയർച്ചയും സാമ്പത്തികമായ ഉയർച്ചയും ബിസിനസ്സിലുള്ള പുരോഗതിയും എല്ലാം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുവരെ പിടിച്ചു നീക്കാൻ പറ്റും. കാരണം അതിനകത്ത് പല ഗ്രഹങ്ങളും അനുകൂലമായ സ്ഥാനത്തൊക്കെ ഉണ്ട്. നിങ്ങൾക്കൊരു യോഗമുണ്ട്, ഭദ്രയോഗം എന്ന് പറഞ്ഞു. അത് ബുധനെ കൊണ്ടുള്ള യോഗമാണ്. ബുധൻ ഏറ്റവും ഉച്ചത്തിൽ നിൽക്കുന്ന ജാതകമാണ്. അപ്പം പിടിച്ചു നിൽക്കാനൊക്കെ പറ്റും. പക്ഷെ ഇപ്പം ഈ പറഞ്ഞ പീരീഡ് വരെ ജീവിതത്തിലെ അപ്സ് ആൻഡ് ഡൗൺസ് ആണ്. അതെ. സുനിൽ, മറ്റെന്തെങ്കിലും സംശയം? വിളിച്ചതിൽ വളരെയധികം നന്ദി. ഇന്നത്തെ ദിവസം നമുക്ക് ഷോ വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയമായിരിക്കുന്നു. ഓക്കെ. ഇന്ന് പ്രേക്ഷകർക്ക് തത്സമയം മറുപടി നൽകിയതിൽ വളരെയധികം നന്ദി. ഇതുപോലെ പ്രേക്ഷകരുടെ സംശയങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ വഴി ഞങ്ങളെ അറിയിക്കുക, അല്ലെങ്കിൽ SMS വഴിയും. എല്ലാ ദിവസവും രാവിലെ 8:30 മുതൽ 9 മണി വരെ തത്സമയം പ്രശസ്ത ആസ്ട്രോ ജെമോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്ര തത്സമയം മറുപടി നൽകുന്നതായിരിക്കും. ഇന്നത്തെ ദിവസം ശുഭകരമാവട്ടെ. നന്ദി. നമസ്കാരം.